കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. ജാർഖണ്ഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. 10 കോടിയിലേറെ ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ പദ്ധതി ഉറപ്പുവരുത്തുന്നു. आरोग्य और सामान्य मानवी की जिंदगी के बदलाव से समाज जीवन पर होने वाले प्रभावों की चर्चा करने वाले लोग, चाहे वो सोशल साइंटिस्ट हो, चाहे वो मेडिकल साइंस की दुनिया के लोग हो, चाहे वो अर्थशास्त्र के लोग हो, दुनिया के हर किसी को भारत की इस आयुष्मान भारत की योजना का अध्ययन करना पड़ेगा, सोचना पड़ेगा और इसके आधार पर दुनिया के लिए कौन सा मॉडल बन सकता है उसके लिए कभी ना कभी सोच करके योजनाएं बनानी पड़ेगी. मैं इस योजना को मूर्त रूप देने में जिस टीम ने काम किया, मेरे सारे साथियों ने जो काम किया, ये काम छोटा नहीं है. 6 महीने के കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. ജാർഖണ്ഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ബിഷപ്പിനെ എത്തിച്ച് തെളിവെടുത്തു. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറവിലങ്ങാട്ടെ മഠത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 50 മിനിറ്റ് കൊണ്ടാണ് പീഡനം നടന്ന 20-ാം നമ്പർ മുറിയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് മഠത്തിന്റെ ചുമതലക്കാരനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറവിലങ്ങാട്ടെ സെന്റ് ഫ്രാൻസിസ് മഠത്തിലെത്തിച്ചത്. പരാതിക്കാരിയായ കന്യാസ്ത്രീയെ ബിഷപ്പ് ബലാത്സംഗത്തിനിരയാക്കിയ 20-ാം നമ്പർ ഗസ്റ്റ് ഹൌസ് മുറിയിലായിരുന്നു തെളിവെടുപ്പ്. 50 മിനിറ്റ് നീണ്ട തെളിവെടുപ്പിനിടയിലും പ്രതി തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചു. തെളിവെടുപ്പ് നടന്ന സമയം പീഡനത്തിനിരയായ കന്യാസ്ത്രീയും കൊച്ചിയിൽ ബിഷപ്പിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം നടത്തിയ കന്യാസ്ത്രീകളും മഠത്തിലുണ്ടായിരുന്നു. 2014 മെയ് 5 പിന്നീട് 12 തവണയും ഗസ്റ്റ് ഹൌസ് മുറിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു കന്യാസ്ത്രീയുടെ മൊഴി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ആരോപണം നിഷേധിച്ചിരുന്നു. എന്നാൽ മഠത്തിലെ സന്ദർശക രജിസ്റ്ററും ഡ്രൈവറുടെ മൊഴിയും പ്രതിയെ വെട്ടിലാക്കി. 4 നാൾ മുമ്പ് വരെ മഠത്തിന്റെ സർവാധിപനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ബലാത്സംഗ കേസിലെ പ്രതിയായാണ് മഠത്തിലേക്ക് തിരികെ എത്തിയത്. ജനം കൂക്കുവിളികളോടെയാണ് ബിഷപ്പിനെ ഇവിടെ വന്നും യാത്രയാക്കിയത്. കുറവിലങ്ങാട് നിന്നും എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18. ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് കുരുക്ക് മുറുകുന്നു. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വരുന്നത് മുന്നിൽ കണ്ട് കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസുകളിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കും. ബിഷപ്പിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. കേസ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ പുതിയ നീക്കം. കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിൽ CMI സഭാവൈദികൻ ജെയിംസ് ഏർത്തയിൽ ഇരയുടെ ചിത്രം പ്രചരിപ്പിച്ച സംഭവത്തിൽ മിഷണറീസ് ഓഫ് ജീസസ് വക്താവ് സിസ്റ്റർ അമല എന്നിവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസുകളിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ അന്വേഷണ സംഘ തലവൻ കെ സുഭാഷ് നിർദ്ദേശം നൽകി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും കേസിന്റെ ഭാഗമായി ഉടൻ നടക്കും. ജെയിംസ് ഏർത്തയിൽ നേരത്തെ പാലാ കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു. ബിഷപ്പിന്റെ ഉന്നത സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങളെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ബിഷപ്പിന് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിച്ച് കേസ് തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കരുതുന്നു. ഈ കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കിയാൽ ജാമ്യഹർജി പരിഗണിക്കുന്ന സമയത്ത് ഗുണകരമാകുമെന്നും പോലീസ് കരുതുന്നു. ബിഷപ്പിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന അപേക്ഷയും പോലീസ് കോടതിയിൽ നൽകും. ബിഷപ്പ് ചോദ്യം ചെയ്യലിനോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. നുണപരിശോധനയ്ക്ക് ബിഷപ്പ് തയ്യാറായില്ലെങ്കിൽ പോലും കേസിനെ ശക്തിപ്പെടുത്തുന്ന നീക്കമായാണ് ഇതും പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത മുഖ്യ കേസിനെ ബലപ്പെടുത്തുന്നതാണ് സ്വാധീനിക്കാൻ ശ്രമിച്ച മറ്റ് 2 കേസുകളും. കോടതിയിൽ ബിഷപ്പിന് ഇത് കൂടുതൽ തിരിച്ചടിയാകും. പോലീസ് ക്ലബ്ബിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൊച്ചിയിൽ കന്യാസ്ത്രീകളെ അനുകൂലിച്ച് സമരത്തിൽ പങ്കെടുത്ത സിസ്റ്റർക്കെതിരെ പ്രതികാര നടപടി. മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള കാരക്കാമല മഠത്തിലെ സിസ്റ്റർ ലൂസി കളപ്പുരയിലിനെ സഭാ ശുശ്രൂഷകളിൽ നിന്നും വിലക്കി. സമരത്തിൽ പങ്കെടുത്തതിനും മാധ്യമങ്ങളിൽ കൂടി സഭയെ വിമർശിച്ചതിനുമാണ് നടപടി. കഴിഞ്ഞ ദിവസം വരെ കൊച്ചിയിലെ കന്യാസ്ത്രീകളുടെ സമരപന്തലിലായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയിൽ.
ഞായറാഴ്ച രാവിലെ മഠത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് സഭാ ശുശ്രൂഷകളിൽ നിന്നും വിലക്കിയതായ അറിയിപ്പ് സിസ്റ്റർക്ക് ലഭിച്ചത്. ഫ്രാൻസിസ്റ്റൻ കന്യാസ്ത്രീ സമൂഹം അച്ചടക്ക നടപടി സ്വീകരിച്ചതായി കാരക്കാട് മഠത്തിലെ മദർ സുപ്പീരിയറാണ് സിസ്റ്റർ ലൂസിയെ അറിയിച്ചത്. ഇടവകയിലെ പ്രവർത്തനം, മതബോധനം, പ്രാർത്ഥനാ കൂട്ടായ്മ, കുടുംബ യൂണിറ്റ് സന്ദർശനം, ആരാധനാ പരിശീലനം തുടങ്ങിയവയിൽ പങ്കെടുക്കുന്നതിനാണ് വിലക്ക്. എന്നാൽ ഇക്കാര്യം വാക്കാൽ അറിയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് സിസ്റ്റർ ലൂസി പറഞ്ഞു. രാവിലെ വന്നപ്പോൾ എന്റെ ഇടവക ശുശ്രൂഷയിൽ ഔദ്യോഗികമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ശുശ്രൂഷകളിൽ നിന്നും എന്നെ വിലക്കി. അതൊന്നും ചെയ്യണ്ട, പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാം, കുർബാന സ്വീകരിക്കാം. എനിക്ക് അല്ലാണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളിൽ നിന്നല്ല എന്നെ വിലക്കി എന്ന് ഇവിടുത്തെ ചാർജുള്ള സിസ്റ്ററിനോട് പറഞ്ഞു. സിസ്റ്റർ ലൂസിക്കെതിരായ നടപടിയിൽ സമരത്തിൽ പങ്കെടുത്ത കന്യാസ്ത്രീകൾ പ്രതിഷേധിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ അറിയാതെ ചോദിച്ചു പോവുകയാണ്. വളരെ ദുഃഖമുണ്ട് അതില്. തനിക്കെതിരെയും ഇത്തരത്തിൽ ഭീഷണിയുണ്ടെന്ന് സിസ്റ്റർ എമിൽഡ പറഞ്ഞു. പറക്കാൻ കഴിവുള്ള അവരുടെ ചിറകുകൾ കൂട്ടിക്കെട്ടി, കാലും ചിറകും കൂട്ടിക്കെട്ടി അതിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് സഭ ഉണർന്നേ പറ്റൂ, ഈ സഭയുടെ സ്ട്രക്ചർ മാറിയേ പറ്റൂ. സിസ്റ്റർ ലൂസിക്കെതിരായ നടപടിയിൽ ദുഃഖമുണ്ടെന്ന് സിസ്റ്റർ ടീന പ്രതികരിച്ചു. നിങ്ങളെ ഒരിക്കലും തന്നെ ഞങ്ങളെ ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ സുരക്ഷിതരായി പോകരുത്. ബൈബിൾ പറയുന്നുണ്ട്, കൂലിക്കാരായ അടയന്മാരാണെങ്കിൽ അവർ ചെന്നായ വരുമ്പോൾ ആടിനെ ഇട്ടെറിഞ്ഞിട്ട് ഓടിക്കളയും. അതാണ് സഭയുടെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 വയനാട്. കന്യാസ്ത്രീകളുടെ സമരത്തെ പിന്തുണച്ച യാക്കോബായ സഭ റമ്പാനെതിരെയും നടപടി. മൂവാറ്റുപുഴ പിറമാടം ദയറയിലെ യുഹാനോ റമ്പാന്റെതിരെയാണ് സഭയുടെ നടപടി. പൊതുപരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് യാക്കോബായ സഭയുടെ ഇന്ത്യയിലെ ചുമതലയുള്ള മാർ തിമോത്തിയോസ് മാത്യൂസ് മെത്രോപൊലിത്ത നിർദ്ദേശിച്ചു. നടൻ ജോയ് മാത്യുവിനെതിരെ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തു. കൊച്ചിയിലെ കന്യാസ്ത്രീ സമരത്തെ അനുകൂലിച്ച് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ പ്രകടനം നടത്തിയതിനാണ് കേസ്. ജോയ് മാത്യുവിനും കണ്ടാൽ അറിയാവുന്ന മറ്റ് 100 പേർക്കുമെതിരെയാണ് കേസെടുത്തത്. പ്രകടനങ്ങൾ നിരോധിച്ച മേഖലയിൽ അന്യായമായി സംഘം ചേരൽ, കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പീഡനത്തിനിരയായ കന്യാസ്ത്രീക്ക് നീതി ആവശ്യപ്പെട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ സമരസമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതികരണ സമിതികൾ രൂപീകരിക്കും. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ എറണാകുളത്ത് ചേർന്ന സമരസമിതി യോഗത്തിലാണ് തീരുമാനം. ഭീഷണികളുണ്ടെങ്കിലും കന്യാസ്ത്രീക്ക് നീതി ആവശ്യപ്പെട്ടുള്ള പോരാട്ടം തുടരുമെന്ന് സമരസമിതി വ്യക്തമാക്കുന്നു. എല്ലാ ജില്ലകളിലും സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതികരണ സമിതികൾ രൂപീകരിക്കും. കേസിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനും നടപടിയുണ്ടാകും. തുടർ നടപടികൾ ചർച്ച ചെയ്യാനായി എറണാകുളത്ത് ചേർന്ന സമരസമിതിയുടെ യോഗത്തിലാണ് തീരുമാനം. കേസിന്റെ തുടർ നടത്തിപ്പിനൊപ്പം സമ്മർദ്ദ ശക്തിയായി തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ സേവ് അവർ സിസ്റ്റേഴ്സ് അംഗങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. 14 ദിവസം തുടർന്ന സമരത്തിന് പിന്തുണയറിയിച്ച് നിരവധി ആളുകളാണ് വഞ്ചി സ്കോറിൽ എത്തിയിരുന്നത്. ന്യൂസ് 18 കൊച്ചി. KPCC വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് മേഖലാടിസ്ഥാനത്തിൽ ചുമതല വിഭജിച്ചു നൽകുന്ന കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു. കെ സുധാകരന് മലബാർ, MI ഷാനവാസിന് മധ്യകേരളം, കൊടിക്കുന്നിൽ സുരേഷിന് തെക്കൻ കേരളം എന്നിങ്ങനെ ചുമതല നൽകാനാണ് നീക്കം. ഈ മാസം 27 ചുമതലയേറ്റ ശേഷം ചേരുന്ന ഉന്നതാധികാര സമിതി യോഗം വിഷയം ചർച്ച ചെയ്യും. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ചുമതല സംബന്ധിച്ച അവ്യക്തതകൾക്കിടെയാണ് മേഖലാടിസ്ഥാനത്തിൽ ചുമതല വിഭജിക്കാനുള്ള ശുപാർശ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത്. കെ സുധാകരന് മലബാർ, കൊടിക്കുന്നിൽ സുരേഷിന് തെക്കൻ കേരളം, MI ഷാനവാസിന് മധ്യകേരളം എന്നിങ്ങനെ ചുമതലകൾ വിഭജിച്ച് നൽകുന്നത് ആരോഗ്യകരമായ മത്സരമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യും. പുതിയ ഭാരവാഹികൾക്ക് കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം ബൂത്ത് തലം മുതൽ സംഘടന ശക്തിപ്പെടുത്താനും നീക്കം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന ചുമതലയുള്ള AACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ ശുപാർശയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഭാരവാഹികൾ 27 ചുമതലയേറ്റ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ജംബോ കമ്മിറ്റി വേണ്ടെന്ന് നിശ്ചയിച്ചതോടെ KPCC വൈസ് പ്രസിഡന്റുമാരെ ഒഴിവാക്കാനാണ് സാധ്യത. അതേസമയം MI ഷാനവാസിന്റെ പേര് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് അവസാന നിമിഷമാണെന്ന് വ്യക്തമായി. വനിതാ പ്രാതിനിധ്യം നൽകി ഷാനിമോൾ ഉസ്മാന്റെ പേരാണ് പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഹൈക്കമാൻഡുമായി അടുപ്പമുള്ള കേരള നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഷാനിമോളെ ഒഴിവാക്കി ഷാനവാസിനെ ഉൾപ്പെടുത്തിയത്. എമുണ്ണികൃഷ്ണൻ, ന്യൂസ് 18 ഡൽഹി. അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിലെ വിശ്രമത്തിന് ശേഷം ഓഫീസിലെത്തി ചുമതലയേറ്റു. പ്രഖ്യാപിച്ചിരുന്നതിലും 1 ദിവസം നേരത്തെയാണ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയത്. ഈ മാസം 2 അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രി
20 ദിവസത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് തിരിച്ചെത്തിയത്. വെളുപ്പിന് 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പിണറായി വിജയൻ ക്ലിഫ് ഹൌസിലെ വിശ്രമത്തിന് ശേഷം ഓഫീസിലെത്തി. മുഖ്യമന്ത്രിക്ക് ഇന്ന് കാര്യമായ ഔദ്യോഗിക പരിപാടികളില്ലെങ്കിലും അവധി ദിവസത്തിലും ഓഫീസിൽ സജീവമാണ്. നാളെ മുതൽ വലിയ ഔദ്യോഗിക തിരക്കുകളാണ് മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്. പ്രളയ ദുരന്തം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘവുമായുള്ള കൂടിക്കാഴ്ചയാണ് നാളത്തെ പ്രധാന പരിപാടി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലും വിവിധ അവലോകന യോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇതിനിടെ നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നും സൂചനയുണ്ട്. ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയും CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ദിവസങ്ങളിലെ പരിപാടികളിലുണ്ട്. 24 മടങ്ങിയെത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഒരു ദിവസം നേരത്തെ തന്നെ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ഡൽഹിയിലാണ് കൂടിക്കാഴ്ച. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെയും മുഖ്യമന്ത്രി കാണും. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, പ്രധാനമന്ത്രിയെ കാണാൻ ഉള്ള താല്പര്യം അറിയിച്ചിരുന്നു, അതിനുള്ള അനുമതി കൂടി കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ അനുമതി കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തിന്. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഇതേ തുടർന്നാണ് 25 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് തിരിച്ച് അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം ചികിത്സാർത്ഥം അമേരിക്ക സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി തിരിച്ചെത്തിയുള്ളൂ. ഉടൻ തന്നെ അദ്ദേഹം ഡൽഹിയിൽ പോവുകയാണ്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയെയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനുമായുള്ള കൂടിക്കാഴ്ചയാണ് പ്രധാനമായുമുള്ള പ്രധാന ഔദ്യോഗിക പരിപാടികൾ. ഡൽഹിയിൽ സംസ്ഥാനത്തിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ പ്രളയത്തിന് ശേഷം ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളും അടക്കമുള്ള വിശദമായ ചർച്ചയുമാണ് കേന്ദ്ര സർക്കാരുമായി ഉദ്ദേശിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് മുഖ്യമന്ത്രിക്ക് സമയം കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുവദിച്ചിരിക്കുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ പ്രളയക്കെടുതി വിലയിരുത്താനുള്ള കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. കൊല്ലം, വയനാട്, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലാണ് പരിശോധന. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കേന്ദ്രസംഘം നാളെ കൂടിക്കാഴ്ച നടത്തും. പ്രളയക്കെടുതി വിലയിരുത്താൻ 2 സംഘങ്ങളായാണ് കേന്ദ്രസംഘം വിവിധ ജില്ലകളിൽ സന്ദർശനം നടത്തിയത്. മലപ്പുറം, വയനാട്, കൊല്ലം ജില്ലകളിൽ പ്രളയബാധിത മേഖലകളിൽ സംഘം ഇന്ന് സന്ദർശനം നടത്തി. പ്രളയം ഏറ്റവും അധികം ദുരിതം വിതച്ച ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര ധനകാര്യമന്ത്രാലയ ഉപദേശകൻ ആശു മാത്തൂരിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ₹4,000 crore മുകളിൽ നഷ്ടമുള്ള ജില്ലകളിൽ കേന്ദ്ര മാനദണ്ഡ പ്രകാരം 935.38 crore കണക്കുകൾ മാത്രമാണ് നൽകാനായത്. തൃശൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നീതി ആയോഗ് ഉപദേശകൻ ഡോക്ടർ യോഗേഷ് സൂയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ആഗസ്റ്റ് മാസത്തെ നാശനഷ്ടങ്ങളുടെ കണക്കാണ് കേന്ദ്രത്തിന് കൈമാറിയത്. കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള നാശനഷ്ടം കേരളത്തെ സംബന്ധിച്ച് ഏറെ ചെറുതാണ്. ഇത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സംഘത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ പരിശോധനകൾ പൂർത്തിയാക്കി നാളെ മുഖ്യമന്ത്രിയുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 ആലപ്പുഴ. കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കേണ്ട വൈദ്യുതി പൂർണ്ണമായും ലഭിക്കുന്നില്ലെന്ന് മന്ത്രി MM മണി. നിലവിൽ 380 MW വൈദ്യുതിയുടെ കുറവുണ്ട്. പവർ കട്ട് ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഒരു 350 MW വൈദ്യുതിയുടെ കുറവുണ്ട് ഉൽപാദനത്തിൽ. ഈ ഇതെല്ലാം നിലയം മണ്ണ് കയറിപ്പോയതുകൊണ്ട് കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവൻ കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വന്നാൽ വേണ്ടി വന്നാലാകും വൈദ്യുതി കെട്ട് ഏർപ്പെടുത്തും. പക്ഷേ വൈദ്യുതി കെട്ട് ഒഴിവാക്കാനുള്ള എല്ലാ മാർഗവും എന്ത് വിലയ്ക്കാണേലും വൈദ്യുതി വാങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതാക്കുക എന്നാണ് ഗവൺമെന്റ് സമീപനം. പ്രളയക്കെടുതിയിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും വാങ്ങിക്കൂട്ടിയ വാഹനങ്ങൾ വിതരണം ചെയ്യാതെ പോലീസിന്റെ അനാസ്ഥ. 60 TATA SUMO വാഹനങ്ങൾ 1.5 മാസമായി തിരുവനന്തപുരം ചാക്കയിലെ ഒരു പറമ്പിൽ കിടക്കുകയാണ്. ഒരാഴ്ച മുൻപ് രജിസ്ട്രേഷൻ പൂർത്തിയായെങ്കിലും വാഹനങ്ങൾ ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. ₹4.5 crore ചെലവിട്ട് വാങ്ങിയ വാഹനങ്ങളാണ് തുറസായ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നത്. 1.5 മാസം മുൻപെത്തിച്ച വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ 1 ആഴ്ച മുൻപ് പൂർത്തിയായെങ്കിലും സ്റ്റേഷനുകൾക്കുൾപ്പെടെ കൈമാറാൻ നടപടിയായിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് 60 വാഹനങ്ങൾ വാങ്ങിയതിൽ തന്നെ വിവാദം നിലനിൽക്കുമ്പോഴാണ് വിതരണം ചെയ്യാതെയുള്ള അനാസ്ഥ. DGP, സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നീ പേരുകളിൽ കഴിഞ്ഞ 15-നായിരുന്നു രജിസ്ട്രേഷൻ. പല സ്റ്റേഷനുകളിലേക്കും വാഹനങ്ങൾ ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ ജില്ലാ പോലീസ് മേധാവിമാർക്ക് മുന്നിലുണ്ട്. ദീർഘകാലം വാഹനങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നത് തകരാറുകൾക്കും ഇടയാക്കും. സേനയുടെ ആധുനികവൽക്കരണത്തെക്കുറിച്ച് പോലീസ് തലപ്പത്തുള്ളവർ ആവർത്തിച്ച് പറയുമ്പോഴാണ് രജിസ്ട്രേഷൻ പൂർത്തിയായ വാഹനങ്ങൾ ഇങ്ങനെ പറമ്പിൽ കിടക്കുന്നത്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടയിലും റഫേൽ ഇടപാട് റദ്ദാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ.
മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഒലാന്തയുടെ വെളിപ്പെടുത്തലും വിവാദങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആരോപിച്ചു. എന്നാൽ വസ്തുതകൾ തെറ്റായി വ്യാഖ്യാനിച്ച് മോദിയെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ജെയ്റ്റ്ലി നടത്തുന്നതെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. നരേന്ദ്രമോദി കള്ളനാണെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രത്യാരോപണം. മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് റാഫേൽ ഇടപാടിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾ. പാരീസിൽ ബോംബ് പൊട്ടുമെന്ന് ആഗസ്റ്റ് 30 രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. പിന്നീട് ആ പ്രവചനം ശരിവയ്ക്കും വിധമാണ് ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് ഒലോന്തോയുടെ പ്രസ്താവന വന്നത്. വിവാദങ്ങളുടെ പേരിൽ ഇടപാട് റദ്ദാക്കില്ലെന്നും ജെയ്റ്റ്ലി പറഞ്ഞു. साफ सुथरी डील है, गवर्नमेंट टू गवर्नमेंट एग्रीमेंट है, भारतीय फौज की आवश्यकता है. 30 अगस्त को वो ट्वीट करते हैं कि फ्रांस के अंदर बम छुड़ने वाले हैं. इसको लेकर ये उनको कैसे मालूम था कि एक बयान ऐसा आने वाला है? ये जो जुगलबंदी है ना. राहुल गांधी उड़े വാക്കുകളിലൂടെ ചർച്ചയുടെ നിലവാര തകർച്ച വ്യക്തമായെന്നും പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും ജെയ്റ്റ്ലി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിനെ പാക് മന്ത്രി പ്രചാരണം നൽകിയതിനെ ബിജെപി അധ്യക്ഷൻ അമിത്ഷാ പരിഹസിച്ചു. മോഡിയെ അധികാരത്തിൽ നിന്നിറക്കാൻ അന്താരാഷ്ട്ര സഖ്യമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നായിരുന്നു ഷായുടെ പ്രതികരണം. അതേസമയം നരേന്ദ്രമോദിയും ഒലോന്തോയും തമ്മിലാണ് കരാറിൽ ഒപ്പുവെച്ചതെന്ന വസ്തുത മനസ്സിലാക്കാതെയാണ് ജെയ്റ്റ്ലിയുടെ ന്യായീകരണങ്ങളെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. ന്യൂസ് 18 ഡൽഹി. ഗോൾഡൻ ഗ്ലോബ് റേസ് മത്സരത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ മലയാളി നാവികൻ അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചി കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് നാവികസേന പായ്വഞ്ചി കണ്ടെത്തിയത്. അഭിലാഷ് ടോമിയെ സഹായിക്കുന്നതിനായി നാവികസേനാ വിമാനം മൗറീഷ്യസിലെത്തി. ഗോൾഡൻ ഗ്ലോബ് റേസ് മത്സരത്തിന്റെ 82 ദിവസമാണ് അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചി അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലയിൽപ്പെട്ട പായ്വഞ്ചിയുടെ തൂണിളകി അഭിലാഷിന് നടുവിൽ പരിക്കേറ്റു. ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് 1900 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. ഇന്ന് രാവിലെയാണ് ഇന്ത്യൻ നാവികസേന പായ്വഞ്ചി കണ്ടെത്തിയത്. പരുക്കുണ്ടെങ്കിലും സുരക്ഷിതനാണെന്ന് അഭിലാഷ് സന്ദേശമയച്ചിരുന്നു. സ്വയം നീങ്ങാൻ കഴിയുന്നില്ലെന്നും സ്ട്രെച്ചർ വേണമെന്നുമായിരുന്നു ആവശ്യം. അഭിലാഷ് സുരക്ഷിതനാണെന്നും വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും നാവികസേന അറിയിച്ചു. ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ കടലിലൂടെ ലോകം ചുറ്റി തിരികെയെത്തുന്ന മത്സരമാണ് ഗോൾഡൻ ഗ്ലോബ് റേസ്. ജൂലൈ 1 ഫ്രാൻസിലെ സാബ്ലെ തലോൺ തുറമുഖത്ത് നിന്നാണ് തുരിയ പ്രയാണം ആരംഭിച്ചത്. മത്സരത്തിൽ 3 സ്ഥാനത്ത് നിൽക്കെയാണ് അപകടം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചൈന നിയമിക്കുന്ന ബിഷപ്പുമാരെ അംഗീകരിച്ചുള്ള ചരിത്ര ഉടമ്പടിയിൽ വത്തിക്കാനും ചൈനയും ഒപ്പുവെച്ചു. ചൈന നിയമിച്ച 7 ബിഷപ്പുമാരുടെ നിയമനം ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. ബിഷപ്പ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരെ നിരസിക്കാൻ മാർപ്പാപ്പയ്ക്ക് അന്തിമാധികാരവും നൽകിയിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള ചരിത്ര നടപടിയായി കരാറിനെ വിലയിരുത്തുന്നു. തൃശൂർ ആളൂർ മേൽപ്പാലത്തിന് സമീപം പിഞ്ചു കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് പെൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 1 1.5 വയസ്സിനുമിടയിൽ പ്രായം തോന്നിക്കുന്ന കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ 9:15 പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടത്. ആളൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നാളെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചേക്കും. കേസിൽ നിലവിൽ 28 പ്രതികളും 125 സാക്ഷികളുമുണ്ട്. അഭിമന്യു വധക്കേസിലെ മുഖ്യപ്രതികൾ റിമാൻഡിലായിട്ട് 90 ദിവസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 16 പ്രതികളിൽ 8 അറസ്റ്റ് ചെയ്തു. ബാക്കി 8 തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവർ കൂടി അറസ്റ്റിലാകുന്നതോടെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെയും കേസിൽ പ്രതിചേർക്കും. പ്രതികളായ പാണാവള്ളി നമ്പിപ്പുത്രത്ത് മുഹമ്മദ് ഷഹീം, PM ഫായിസ്, ആരിഫ് ബിൻ സലീം, VN ഷിഫാസ്, സഹൽ ജിസാൽ റസാഖ്, തൻസീൽ സനിത് എന്നിവർക്കെതിരെ കൊച്ചി സിറ്റി പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. റിമാൻഡിൽ കഴിയുന്ന പ്രതികൾ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായാൽ നിയമപ്രകാരം ജാമ്യം ലഭിക്കും. മുഖ്യപ്രതികൾ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ റിമാൻഡിലുള്ള പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നത് തെളിവ് നശിപ്പിക്കാൻ വഴിയൊരുക്കുമെന്ന നിഗമനത്തിലാണ് പോലീസ്. മറ്റു പ്രതികൾ അറസ്റ്റിലാകുന്ന മുറയ്ക്ക് കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം. ജൂലൈ 2 പുലർച്ചെ 12:30 അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. ഒരാൾ പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തുകയും മറ്റൊരാൾ കത്തികൊണ്ട് നെഞ്ചിൽ കുത്തുകയുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. ന്യൂസ് 18 കൊച്ചി.
സ്വകാര്യ മില്ലുടമകളുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ഒന്നാം വിള നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. നെല്ല് സംഭരണത്തിനുള്ള കൈകാര്യ ചെലവ് വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള മില്ലുടമകളുടെ ആവശ്യത്തിൽ ധാരണയാകാത്തതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. പ്രശ്നം ചർച്ച ചെയ്യാൻ 27-ന് തിരുവനന്തപുരത്ത് വീണ്ടും യോഗം ചേരും. മന്ത്രി പി തിലോത്തമന്റെ നേതൃത്വത്തിൽ ഇന്നലെ എറണാകുളത്ത് സ്വകാര്യ മില്ലുടമകളുമായി നടന്ന യോഗം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഒന്നാം വില നെല്ല് സംഭരണം പ്രതിസന്ധിയിലായത്. നെല്ല് സംഭരണം ഏറ്റെടുക്കണമെങ്കിൽ കൈകാര്യ ചെലവ് ക്വിന്റലിന് 268 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നതായിരുന്നു മില്ലുടമകളുടെ പ്രധാന ആവശ്യം. ഇതിനു പുറമെ കഴിഞ്ഞ തവണ സംഭരിച്ച നെല്ല് പ്രളയത്തിൽ നശിച്ചുപോയെന്നും ഇത് മില്ലുകളിൽ നിന്ന് മാറ്റാനുള്ള നടപടിയെടുക്കണമെന്നും മില്ലുടമകൾ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ തീരുമാനമാകാതെ വന്നതാണ് നെല്ല് സംഭരണം മുടങ്ങാൻ കാരണം. സംഭരണം അനിശ്ചിതത്വത്തിലായതോടെ സംസ്ഥാനത്തെ നെൽകർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. കണ്ടമാനം പോലെ നെല്ലിപ്പോ ആരും എടുക്കണില്ല. ഓപ്പൺ മാർക്കറ്റൊക്കെ 15 രൂപയോ 14 രൂപയോ ഉള്ളൂ. വെള്ളമുങ്കലും കാരണം, ചെടി നശിച്ചത് കാരണം ഇപ്പോൾ വളരെ നെല്ല് കുറവാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് സംഭരണം ലഭിച്ചാലേ ഞങ്ങൾക്ക് സംഭരണ വില ലഭിച്ചാലേ എങ്ങനെയെങ്കിലും അടുത്ത ക്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സംസ്ഥാനത്ത് സെപ്റ്റംബർ 21 മുതൽ നെല്ല് സംഭരണം തുടങ്ങുമെന്നായിരുന്നു സപ്ലൈകോ വ്യക്തമാക്കിയിരുന്നത്. പ്രശ്നം ചർച്ച ചെയ്യാൻ മില്ലുടമകളുമായി ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് വീണ്ടും യോഗം ചേരും. ന്യൂസ് 18 പാലക്കാട്. പ്രളയം തകർത്ത പ്രതീക്ഷകളുമായി വയനാട്ടിലെ മത്സ്യകർഷകർ. വിളവെടുപ്പിന് പാകമായ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് കലുതുള്ളിയ കാലവർഷത്തിൽ ഒലിച്ചുപോയത്. അടുത്ത കൃഷിക്കായി വളർത്തിയ മത്സ്യക്കുഞ്ഞുങ്ങളും നഷ്ടമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. മഹാപ്രളയത്തിൽ സർവ്വതും നഷ്ടമായ ജില്ലയിലെ മത്സ്യകർഷകർ തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പിലാണ്. നീർവാരം സ്വദേശി വേലായുധന് 12 ലക്ഷം രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. 1 ഏക്കർ 35 സെന്റ് സ്ഥലത്ത് 4 കുളങ്ങൾ നിർമ്മിച്ചാണ് വേലായുധൻ മത്സ്യകൃഷി നടത്തിയിരുന്നത്. എന്നാൽ വിളവെടുപ്പിന് പാകമായ കട്ട്ള, ഗ്രാസ് കാർപ്പ്, ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. അടുത്ത കൃഷിക്കായി വളർത്തിയ 10,000-ത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളും നഷ്ടമായതോടെ വൻ പ്രതിസന്ധി നേരിടുകയാണ് ഈ കർഷകൻ. തിരിച്ചു വരാൻ യാതൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ആകെ എന്താ വെച്ചാൽ അത്രയധികം ഇനി സാമ്പത്തിക ബാധ്യതയായിരിക്കും ഉള്ളത്. ആ വരമ്പ് കംപ്ലീറ്റ് എനിക്ക് വെക്കണം. ഇവിടെ ഇങ്ങനെ ഈ വരമ്പ് പൊട്ടിയപ്പോൾ ഈ വരമ്പ് വെക്കണം. കംപ്ലീറ്റ് ചെറിയൊന്ന് ഒരു കംപ്ലീറ്റ് ഒന്ന് രണ്ടാമത് റീ ചെയ്യണം. ഒരു എൻ്റെ അഭിപ്രായത്തിൽ 1 ലക്ഷം രൂപയുടെ മേലെ ഞാനിവിടെ ഇനി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ജില്ലയിലെ 2,000-ത്തോളം മത്സ്യകർഷകരെ പ്രളയം സാരമായി ബാധിച്ചു. 251 ടൺ മത്സ്യകൃഷി നശിച്ചുവെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ കണക്ക്. 255 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചതോടെ മേഖലയിൽ 4.9 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഫിഷറീസ് വകുപ്പ് സൗജന്യമായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാൻ തുടങ്ങിയതാണ് ഏക ആശ്വാസം. സർക്കാർ സഹായം ലഭിച്ചാൽ കൃഷിയിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് 18 വയനാട്.